മുൻവിരോധത്താൽ വയോധികനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. രണ്ടാം പ്രതി അറസ്റ്റിൽ. എക്സൈസുകാർക്ക് ഒറ്റിക്കൊടുത്തു എന്നതിലുള്ള വിരോധം കാരണം വയോധികനെ വീട് കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളെ കോയിപ്രം പോലീസ് പിടികൂടി. കോയിപ്രം നെല്ലിമല വടക്കേക്കാലായിൽ വീട്ടിൽ 43-കാരൻ പ്രദീപാണ് അറസ്റ്റിലായത്. ഇയാളുടെ മകനും ഒന്നാം പ്രതിയുമായ വിവേക് ഒളിവിലാണ്. നെല്ലിമല അടപ്പനാംകണ്ടത്തിൽ വീട്ടിൽ 63-കാരൻ മാത്തുക്കുട്ടി എന്ന സാംകുട്ടി എബ്രഹാമിനാണ് തലയ്ക്കും മുഖത്തും കഴുത്തിനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. December 21 ഉച്ചയ്ക്ക് 1:30 വീട്ടിലെ ഹാൾ മുറിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രതികൾ അതിക്രമിച്ചു കയറി വടിവാൾ, കുപ്പി, ഗ്ലാസ് എന്നിവ കൊണ്ട് വെട്ടിയും കുത്തിയും മാരകമായി മുറിവേൽപ്പിച്ചത്. ഒറ്റിക്കൊടുക്കുമോട എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഒന്നാം പ്രതി പിന്നിൽ ഒളിപ്പിച്ചു വെച്ച വടിവാൾ കൊണ്ട് പലതവണ തലയിൽ വെട്ടിയത്. തലയുടെ ഉച്ചിയിൽ ആഴത്തിൽ മുറിവേറ്റു. പലതവണ വെട്ടിയപ്പോൾ കൈകൾ കൊണ്ട് തടഞ്ഞു. ഇയാൾക്കെതിരെ തിരുവല്ല എക്സൈസിൽ കഞ്ചാവ് കേസ് നിലവിലുണ്ട്. രണ്ടാം പ്രതി പ്രദീപ് മേശപ്പുറത്തിരുന്ന കുപ്പി ഗ്ലാസ് എടുത്ത് മുഖത്തും കഴുത്തിലും തുരുതുരെ അടിക്കുകയായിരുന്നു. ഗ്ലാസ് പൊട്ടിത്തെറിച്ച് മുഖത്തും കഴുത്തിലും ആഴത്തിൽ മുറിവേറ്റു. താഴെ വീണപ്പോൾ ഇടത് വാരിയെല്ലുകളുടെ ഭാഗത്തും മുറിവുകളുണ്ടായി. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആയുധം കണ്ടെത്താനായില്ല. ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം കോയിപ്രം പോലീസ് ഇൻസ്പെക്ടർ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ അന്വേഷണം തുടരുകയാണ്. തിരുവല്ല DYSP അഷദിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ സജീഷ് കുമാർ, SI ഉണ്ണികൃഷ്ണൻ, SSCPOമാരായ ഷബാന അഹമ്മദ്, ജോബിൻ, CPO ബ്ലെസൻ എന്നിവരും പങ്കെടുത്തു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, അടൂർ ന്യൂസ്.